പക്ഷെ അത് ഭയങ്കര വിവരക്കേടല്ലേ, അങ്ങനെ നമ്മളെ ഒരു സിനിമ കൊണ്ട് നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമോശമല്ലേ അല്ലേ? ആ രീതിയിൽ നേരത്തെ പറഞ്ഞ പോലെ ദൃശ്യത്തിന്റെ ആയിക്കോട്ടെ, സ്മോക്കിങ് ആയിക്കോട്ടെ, ഞാൻ ഇതേപോലെ സിനിമയില് ഞാൻ അച്ഛൻ കണ്ടിട്ട് സിഗരറ്റ് വലിക്കുന്ന കണ്ടിട്ട് ഫാനായിട്ട് സിഗരറ്റ് വലിച്ച തുടങ്ങിയാണ്. അതേ ഏട്ടൻ അച്ഛൻ വലിക്കുന്ന കണ്ടിട്ട് ഒരിക്കലും ജീവിതത്തിൽ വലിക്കരുത് എന്ന് ഏട്ടൻ പെർസ്പെക്ടീവാണ്. അപ്പൊ സിനിമ എന്നുള്ളതല്ല, നമ്മൾ നേരിട്ട് കാണുന്ന ആൾക്കാരാവാം, എല്ലാത്തിനും നമ്മുടെ ചുറ്റുപാട് നിൽക്കാൻ നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവും. സിനിമ ആ രീതിയിൽ നമ്മുടെ പാർട്ട് ഓഫ് ലൈഫാണ്, നമ്മള് കാണുന്നതും അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ നമ്മള് എല്ലാ ആഴ്ചകളിലും അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മള് സ്ട്രെസ് ബസ്റ്ററാണ് സിനിമ. ആ രീതിയിൽ സിനിമ ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അപ്പൊ അവിടെ ഡെഫിനറ്റ്ലി ആൾക്കാര് സിനിമ ഒരു പരിധി കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എത്രത്തോളം നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവണോ വേണ്ടോ എന്നുള്ളത് നമ്മുടെ ചോയ്സ് ബുദ്ധിയായിരിക്കും. അത്ര കൊമേഴ്ഷ്യൽ സിനിമയൊക്കെ ഡെഫിനറ്റ് ആ ഫോർമുല ആവശ്യമാണ് ഇങ്ങനെയുള്ള സിനിമകൾ പ്രത്യേകിച്ച്. അപ്പൊ ആ രീതിയില് ആ ഫോർമുല തന്നെ കീപ്പ് ചെയ്ത് പോകുന്നൊരു കറക്റ്റ്, കാരണം അല്ലെങ്കിൽ നമുക്ക് ഇന്റർവെൽ ഇംഗ്ലീഷ് പടങ്ങൾക്ക് സാധാരണ ഇന്റർവെൽ എന്ന് പറഞ്ഞൊരു പരിപാടി ഇല്ല. ഇവിടെ ഇംഗ്ലീഷ് പടങ്ങൾ അങ്ങനെ കണ്ടു, ഇവിടെയാണ് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്ത് ഇന്റർവെൽ അതിന് വേണ്ടിയിട്ട് ഒരു ഇന്റർവെൽ എന്ന് പറഞ്ഞ സാധനം ആക്കണം. എനിക്ക് തോന്നുന്നു നമുക്കാണ് പുറത്തുള്ള സിനിമകൾക്ക് അവര് ചെയ്യുന്ന ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് ഇവിടെ പെട്ടെന്നൊരു കട്ട് ചെയ്തിട്ട് അവിടെ ഇന്റർവെൽ എന്ന് പറഞ്ഞ ഇറക്കി വിടുന്ന പരിപാടി. അപ്പൊ ഇവിടെ അതുകൊണ്ട് തന്നെ അതൊരു ഒരു മാൻഡേറ്ററി ഫോർമുലയായി മാറി. ആ കറക്റ്റ് ജംഗ്ഷനിൽ എത്തുന്ന സമയത്ത് ബ്ലോക്ക് ചെയ്യണം, കറക്റ്റ് പോയിന്റ് ബ്ലോക്ക് ചെയ്യുക, നെക്സ്റ്റ് എന്ത് എന്നുള്ള ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യുക. സോ ഡെഫിനറ്റ്ലി ഈ സിനിമ അങ്ങനെ ഫോർമുലയിൽ തന്നെ റിപ്ലേസ് ചെയ്തിരുന്നു. പക്ഷെ കുറച്ച് മാറ്റങ്ങൾ ഇതിനകത്ത് വരുത്തിയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും തിയേറ്ററിൽ പോയി കാണുമ്പോൾ അത് മനസ്സിലാകും. ഇപ്പൊ ഒരു വർഷം ഏറ്റവും കൂടുതൽ സിനിമ ചെയ്യുന്ന താരങ്ങൾ നായക നടന്മാരിൽ ഇപ്പൊ ധ്യാൻ ചേട്ടനാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ ആ ഒരു പട്ടം ഉണ്ടല്ലോ. അപ്പൊ നിലവില് ഇപ്പൊ എത്ര പടത്തിൽ അഭിനയിക്കുന്നുണ്ടെന്ന് പറയാമോ ഈ ഒരു ടൈമില്? ഇപ്പൊ ദിലീപണ്ടോടെ പിന്നെ ഓമറിന്റെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പടങ്ങളും അത്യാവശ്യം ഇങ്ങനെ പോകും, ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഇതിനിടയിലൊക്കെ നമുക്ക് സിനിമയിൽ നേരിട്ടുന്ന സൗഹൃദങ്ങൾ ബന്ധങ്ങൾ അതൊക്കെ മാറ്റേഴ്സ്. ഇത്ര വർഷം നമ്മൾ പോണോന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് നല്ല നടനായതുകൊണ്ട് മാത്രം കാര്യമില്ല, ഇവിടെ നല്ല മനുഷ്യനായിട്ടുണ്ട്, അത് മാറ്റേഴ്സ് ഡെഫിനറ്റ്. ഷാജിയുടെ അമ്മൂക്ക പറഞ്ഞു.